ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന നമുക്ക് മനസ്സിലാവും. മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന നമ്മളിതാ കുറേ ദിവസങ്ങളായി വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജെയിംസ് എന്ന പിതാവ്, ജസ്ന മിരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ കാണാനില്ലാത്തതിൻ്റെ പേരിൽ, അതുപോലെ സിദ്ധാർത്ഥൻ എന്ന മകനെ നഷ്ടപ്പെട്ട പിതാവിനെയും നമ്മൾ ദിവസങ്ങളായി മാസങ്ങളായി മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നു. എന്നാൽ അതിനുമപ്പുറം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇവിടെ നടപ്പിലാകുന്നു. അതിന് വളമിടുകയാണ് ചിലരുടെ ലക്ഷ്യമെങ്കിൽ അതിനെ അതേ രൂപത്തിൽ തന്നെ രാഷ്ട്രീയ കേരളം കാണും. ഒരു സംശയവുമില്ല, വയനാട്ടിലെ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന് നേരെ നടന്ന ആക്രമണമാണോ കൊലപാതകം? അത് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടുന്ന വസ്തുത തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും മറിച്ചൊരു അഭിപ്രായവും ഉണ്ടാകില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് എഴുതിത്തള്ളുമ്പോൾ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ ഭീകര സംഘടനയായി ചിത്രീകരിക്കാനുള്ള നീക്കമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ നമുക്കതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. വെറ്ററിനറി കോളേജിലെ SFI എന്ന സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ വിദ്യാർത്ഥി സംഘടനയിൽ സിദ്ധാർത്ഥ അടക്കമുള്ള വിദ്യാർത്ഥികൾ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ് സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി വിശ്വസിച്ച പ്രസ്ഥാനവും SFI തന്നെയായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് നേരിട്ട അപമാനം ആ പെൺകുട്ടി SFI നേതാക്കളോട് പറഞ്ഞത്. ഇത്തരമൊരു പരാതി കോളേജ് യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ള SFI നേതാക്കളോട് പെൺകുട്ടി പറയുന്നു എന്ന് ഇപ്പോൾ ഇതാ പുറത്ത് വരുമ്പോൾ, താൻ രേഖാമൂലം തീയതി രേഖപ്പെടുത്തിയ പരാതി നൽകിയാലേ ഇടപെടൂ എന്ന് ഒരു SFIക്കാരനും പറയുകയില്ല എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയിൽ വിദ്യാർത്ഥികൾ അംഗങ്ങളാകുന്നത് അവർക്കൊരു പ്രശ്നം വന്നാൽ ആ സംഘടന ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അത്രേ. എല്ലാ സംഘടനയിലും ആളുകൾ അംഗത്വം എടുക്കുന്നത് അതിനുവേണ്ടിയൊക്കെ തന്നെയാണ്. വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഇടപെടേണ്ടത് വിദ്യാർത്ഥി സംഘടനകളുടെ ബാധ്യതയാണ്. ഇവിടെ SFI പ്രവർത്തകർ ഇടപെട്ടതിലല്ല, ഇടപെട്ട രീതിയാണ് നമുക്ക് വിമർശിക്കേണ്ടത്. സിദ്ധാർത്ഥ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും അയാളെ മർദ്ദിക്കാൻ ഇവർക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഒരാൾ കൈവച്ചാൽ ഇത്തരമൊരു വൈകാരികമായ വിഷയമായതുകൊണ്ട് കണ്ടു നിൽക്കുന്ന ആളുകളും കൈവച്ചു പോകും എന്ന തിരിച്ചറിവ് യൂണിയൻ ഭാരവാഹികൾക്കുണ്ടാകണമായിരുന്നു, അവരത് കാണിക്കണമായിരുന്നു. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് ദുരയോഗം. കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോട് February 12 സിദ്ധാർത്ഥ മോശമായി പെരുമാറി എന്നിതാ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, ആ വിദ്യാർത്ഥിനി സഹപാഠികളോട് പറഞ്ഞു എന്ന് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് മുമ്പെങ്ങും റിപ്പോർട്ട് ചെയ്യാതെ പോയത്? സിദ്ധാർത്ഥ കൊല്ലപ്പെട്ടതിന് ശേഷമാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥിനി ക്ലാസ്സിലെ സഹവിദ്യാർത്ഥികളോട് പറഞ്ഞു എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ ഇടപെട്ട് എറണാകുളത്തേക്ക് പോയിരുന്ന സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി വിഷയം തിരക്കിയിരുന്നത് ആരാണ്? എന്തിനായിരുന്നു? ഇങ്ങനെ മർദ്ദിച്ചു കൊല്ലുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഈ വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരിച്ച് വിളിച്ചു വരുത്തി ഇവർ ഇടപെട്ടപ്പോൾ അത് വാക്ക് തർക്കത്തിനും ഒടുവിൽ കയ്യാങ്കളിയിലേക്കും തന്നെ കലാശിക്കുകയാണ് ഉണ്ടായത്. ബഹളം കേട്ട് സ്ഥലത്തെത്തിയ SFI നേതാക്കളും യൂണിയൻ ഭാരവാഹികളും സംഘർഷം തണുപ്പിക്കുന്നതിന് പകരം വൈകാരികമായി ഇടപെട്ടു. അതോടെ സിദ്ധാർത്ഥ് കൂടുതൽ അപമാനിതനായി അവിടെ നിന്നും പോയി. ഇവിടെയാണ് SFI നേതാക്കൾക്കും യൂണിയൻ ഭാരവാഹികൾക്കും പിഴവ് സംഭവിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം കൂടി സിദ്ധാർത്ഥിനെ കയ്യേറ്റം ചെയ്യുന്നതിന് പകരം അവനെ താക്കീത് നൽകി പകരം കോളേജ് അധികൃതരുടെ മുന്നിൽ ഹാജരാക്കി നിയമപരമായ നടപടിക്ക് കളമൊരുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ പോയതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ SFIക്കാരും പ്രതിരോധത്തിലായിരിക്കുന്നത്. ഈ സംഭവം എല്ലാ ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥി സംഘടനകൾക്കും നേതാക്കൾക്കും പാഠമാകട്ടെ. മാധ്യമങ്ങളോടും ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മാധ്യമകിട മത്സരത്തിൽ ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഒരു പക്ഷേ വളച്ചൊടിച്ച മാധ്യമങ്ങൾ ഉണ്ടാകും. SFI എതിരായിട്ട് വരുമ്പോൾ മാത്രമേ വളച്ചൊടിക്കപ്പെട്ട വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമേ മാധ്യമങ്ങളുടെ വിശ്വാസ്യതകളെ സംബന്ധിച്ച് നിങ്ങൾ തിരക്കുന്നുള്ളൂ.
ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളിലും പല രൂപത്തിലുള്ള വാർത്തകളും പടച്ചിറക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാധ്യമ വേശ്യാവൃത്തിക്കൊന്നുമെതിരെ അപ്പോ സംസാരിക്കണ്ടായോ? ഫെബ്രുവരി 14-ാം തീയതി വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി പിന്നീട് 18-ാം തീയതിയാണ് പരാതി നൽകാനായി കോളേജിൽ എത്തിയത്. ഫെബ്രുവരി 13-ാം തീയതി, അതായത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നതിന് മുമ്പ് തന്നെ തന്റെ സഹപാഠിയോട് ഇക്കാര്യം വാട്സാപ്പിൽ ചാറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനു പുറമെ അന്ന് തന്നെ രാത്രി സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിക്ക് സോറി എന്ന മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. പക്ഷേ അമ്മയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയെ കൊണ്ടുപോകാം എന്ന് മെസ്സേജ് അയക്കുമ്പോൾ സിദ്ധാർത്ഥന്റെ ഫോൺ ഉള്ളത് സുഹൃത്തിന്റെ കയ്യിലായിരുന്നു. സിദ്ധാർത്ഥന്റെ കയ്യിൽ ഫോണില്ല. സിദ്ധാർത്ഥന്റെ വീട്ടിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പെൺകുട്ടിക്ക് പരാതി ഉണ്ടായി എന്ന വാദത്തിന്റെ മുനയൊടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. കാരണം സിദ്ധാർത്ഥ് മരണപ്പെട്ടതിന് ശേഷമാണ് പെൺകുട്ടിക്ക് പരാതി ഉണ്ടായത്. ഏതൊരു സ്ത്രീക്കും തനിക്ക് നേരിട്ട കടന്നാക്രമണത്തിനെതിരെ എപ്പോൾ പരാതി നൽകിയാലും അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യണം എന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം. പരാതി നൽകാനുള്ള സമയം ഏത് എന്ന് തീരുമാനിക്കേണ്ടത് ഇരകളാണ്, മാധ്യമങ്ങളല്ല. ശരിയാണ്, ഫെബ്രുവരി 18-ാം തീയതി രേഖാമൂലം പരാതി നൽകുന്നതിന് വേണ്ടി പെൺകുട്ടി ക്യാമ്പസിൽ എത്തുന്ന വിവരം വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു. സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഇതാണ് എന്ന് വിദ്യാർത്ഥികളും അന്വേഷണ സംഘവും പറയുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും അത് പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും SFI ക്കാരായതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരും സ്വാഭാവികമായി SFI ക്കാർ തന്നെയാകും. ഇതിനെതിരെ എന്ത് നിലപാട് SFI നേതൃത്വം സ്വീകരിച്ചു എന്നതിന് പ്രസക്തിയുണ്ട്. ഇവിടെ ശക്തമായ നടപടി, SFI യുടെ മുഖം നോക്കാതെയുള്ള കടുത്ത നിയമ നടപടി ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണ്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സർ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം അതിദാരുണമായിരുന്നു. അതിക്രൂരമായി സഹവിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികളിലെ ക്രിമിനൽ വാസനയുള്ള ധാരാളം പേരുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. 10-12 പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ഡിവൈസിനെ പറ്റി ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും CBI കേസ് ഏറ്റെടുത്തു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രി പോയി കണ്ടു. തങ്ങൾക്ക് നീതി ലഭിക്കില്ല, CBI ഈ കേസ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷെ ഉത്തരവിട്ടത് ഏകദേശം 10-20 ദിവസത്തോളം താമസിച്ചു. അത് CBI എത്താനായിട്ട് ചില കുതന്ത്രങ്ങൾ ചില ആൾക്കാർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അതിന് ഹോം ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കം 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും CBI അന്വേഷണം ഏറ്റെടുത്ത് 19 പ്രതികൾക്ക് ഇതുവരെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ആ വിവരത്തിന് ഒരു കുറ്റപത്രം തയ്യാറാക്കി CBI കോടതി കൊടുത്തു. പ്രതികൾ ജാമ്യത്തിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ച് അവർ വെരിഫൈ ചെയ്ത് ലോക്കൽ പോലീസിന്റെ ചില കാര്യങ്ങൾ, സത്യങ്ങളായ ചില കാര്യങ്ങൾ ചേർത്ത് ഒരു കുറ്റചാർജ് കോടതി കൊടുത്തു പ്രതികൾ ജാമ്യത്തിൽ പോകാതിരിക്കാൻ. പ്രതികൾ ഹൈക്കോടതി ജാമ്യത്തിന് സമീപിച്ചു. ഹൈക്കോടതിയിലെ CBI അതിനെ എതിർത്തു. CBI പ്രാഥമികമായ കുറ്റപത്രം CBI കോടതി കൊടുത്തതിന്റെ കോപ്പി ഹൈക്കോടതിയിൽ ഹാജരാക്കി. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ പ്രാഥമികമായ കുറ്റപത്രത്തിലുള്ളത്. ഒരു മനുഷ്യനെ പീഡിപ്പിച്ച് മാനസികമായി തകർത്തി അവരെ അടിച്ചു അവരെ പട്ടിണിക്കിട്ടു. ഒരു മനുഷ്യനെ കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിവരങ്ങളാണ് ഹൈക്കോടതിയിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഹൈക്കോടതിയിലെ CBI കൊടുത്തത്. 19 പേരിലും അതിക്രൂരന്മാരായ ചില ആൾക്കാരുണ്ട്. വിദ്യാർത്ഥികളാണെന്ന് നമ്മൾ പറയുമെങ്കിലും അതിനകത്ത് 1-ാം പ്രതി അഖിൽ ഒരു PhD വിദ്യാർത്ഥിയാണ്. മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട വിദ്യാർത്ഥിയാണ്. അയാളാണ് ഇതിന്റെ 1-ാം പ്രതി. അതിക്രൂരനായ വ്യക്തിയാണ് അയാൾ. 2-ാം പ്രതി കാശിനാഥൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അയാളും വളരെ ക്രൂരമായിട്ടാണ് ഈ കേസിൽ പെരുമാറിയത്. സിഞ്ചോ ജോൺസനും അതുപോലെ തന്നെ 12-ാം പ്രതി മുഹമ്മദ് ഡാനിഷും ഒക്കെ ഈ കേസിലേക്ക് കൂടുതൽ കൂടുതൽ കുറ്റങ്ങൾ ചെയ്തവരാണ്. എന്തായാലും പ്രാഥമികമായ കുറ്റചാർജിലെ ആത്മഹത്യാ പ്രേരണ കുറ്റം 306 ഉണ്ട്. അതോടൊപ്പം ഗൂഢാലോചന ഇവർ നടത്തി. 19 പേരും ഗൂഢാലോചനയിൽ പങ്കെടുത്ത് അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും അതോടൊപ്പം അയാളെ പട്ടിണിക്കിടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായ കുറ്റപത്രത്തിൽ കാണുന്ന വിവരങ്ങൾ. ഏതായാലും ഇയാളെ ക്രൂരമായി
പീഡിപ്പിക്കണമെന്നും അവമാനിക്കണമെന്നും ഒക്കെ ഇയാളെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് അതിലേക്ക് ചില വ്യക്തികൾ ചില വിദ്യാർത്ഥികൾ ഒരു ഗൂഢാലോചന നടത്തി. 120B ആ ഒരു കുറ്റപത്രത്തിലെ 120B ഉണ്ട്. പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ കുറ്റം 306. ഒന്ന് ആലോചിച്ചു നോക്കണം, ആ 19 പേരും ഈ സമൂഹത്തിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ രൂപത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യും? ഈ നാടിന് മൊത്തത്തിൽ ആപത്തല്ലേ? അപ്പോ ഈ പയ്യനെ മർദ്ദിക്കാൻ പ്രേരിപ്പിച്ച പെൺകുട്ടി ആദ്യ പ്രതിയാകേണ്ടതാണ്. ഇപ്പോഴും പുറത്ത് തന്നെ നിൽക്കുന്നു, സേഫ് സോണിലാണ്. അപ്പോ ഇവരുടെ മാതാപിതാക്കളെ നമ്മൾ പറയുന്നില്ല, കാരണം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കൾ നന്നായി വളരണം, അവർ സമൂഹത്തിന് മുതൽക്കൂട്ടാകണം എന്ന് തന്നെയാണ്. പക്ഷേ ഒരു ലവലേശം പോലും മനസാക്ഷി സഹജീവിയോട് കാണിക്കാത്ത ഇവർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പറയണം. ഒരു പക്ഷേ നാളത്തെ മന്ത്രിമാരോ MLA മാരോ MP മാരോ ഒക്കെ ആകാനുള്ള ട്രെയിനിങ് ആണോ ഈ നടക്കുന്നത്? എത്രയോ കോളേജുകളിൽ വിപ്ലവ വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ നടത്തുന്ന പീഡനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പുറത്തു പറയാൻ കഴിയാതെ അവർ വീർപ്പ് മുട്ടുന്നുണ്ട്. എത്ര ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നു. അപ്പോഴൊന്നും നമുക്ക് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ സിദ്ധാർത്ഥന്റെ വധക്കേസ് എടുക്കുകയാണെങ്കിൽ, കേരളത്തിൽ ഇന്ന് ഒരു സർക്കാരുണ്ട്. ഈ സർക്കാരിന്റെ സംരക്ഷണത്തിൽ ഒരു പറ്റം ക്രിമിനലുകൾ വളർന്നു വരുന്നു. അത്തരം നേതാക്കൾക്കു വേണ്ടി, അത്തരം നേതാക്കളെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപാട് രൂപത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും കിട്ടുന്നു. നിയമത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന MLA മാരെയും മേയർമാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണിപ്പോ. പോലീസ് എന്നാൽ ഭരിക്കുന്നവരുടെ അടിമപ്പണി ചെയ്യുന്ന തൊഴിലാളികൾ എന്നാണ് അർത്ഥമെന്ന് കേരളം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CBIക്ക് കേസ് കൈമാറുന്നതിന് മുമ്പ് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ കാണിച്ച വ്യഗ്രതയുണ്ടല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അത് നമ്മൾ അവഗണിക്കുകയും ചെയ്യരുത്. ഇപ്പോഴും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു എന്ന ഒരു കുറ്റം ആയിരിക്കണം സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്തത്. എങ്ങനെയാണ് സഹജീവികൾ തന്റെ കഴുത്തിൽ കത്തിവെക്കുക എന്ന് ഒരു പക്ഷേ ആ കുട്ടി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോ നമ്മളുമൊക്കെ കോളേജിൽ പഠിച്ചിറങ്ങിയവർ തന്നെയാണ്. എത്രയോ ആളുകൾ ഇന്നും ഇത്തരം പ്രയാസങ്ങള് വീർപ്പുമുട്ടി ജീവിക്കുന്നുണ്ട്. തുറന്നു പറയാൻ കഴിയാതെ, അടിച്ചപ്പോഴും ഇടിച്ചപ്പോഴും ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായി നഗ്നമായി മർദ്ദിച്ചപ്പോഴും നഗ്നനാക്കി കോളേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെഴച്ചപ്പോഴും ഒരുപക്ഷെ അവൻ ചുറ്റും നിന്ന മുഴുവൻ സഹജീവികളുടെയും മുഖത്ത് നോക്കിയിട്ടുണ്ടാകണം. നമ്മുടെ അട്ടപ്പാടിയിലെ മധു നോക്കിയതുപോലെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് അവൻ ചോദിക്കാതെ ചോദിക്കുന്നുണ്ടാകും. അവനെ തുണി ഉരിഞ്ഞു നിർത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സുഖത്തെക്കുറിച്ച് ഒരുപക്ഷെ അവൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകും മനസ്സുകൊണ്ടെങ്കിലും. അതായത് ഒരാളെ ഒറ്റയടിക്ക് കൊല്ലുന്നതിനേക്കാൾ വേദനയാണ് പീഡിപ്പിച്ചു കൊല്ലുന്നത്. മനസ്സുടഞ്ഞു പോയി പ്രതീക്ഷകളറ്റ് വിശ്വസിച്ചവർ ചതിച്ചു എന്ന വേദനയിൽ, ഇതൊക്കെ നമ്മൾ കാണുവാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുവാണ്. അവന്റെ തുണി ഉരിഞ്ഞ് അവന്റെ നഗ്നത കണ്ടപ്പോൾ, മറ്റുള്ളവരെ കാണിച്ചപ്പോൾ, ബെൽറ്റിനടിച്ചപ്പോൾ, അവൻ വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നപ്പോൾ, ഭക്ഷണം ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നപ്പോൾ, അവന്റെ മൊബൈൽ ഫോൺ കട്ടെടുത്തു വെച്ചപ്പോൾ, അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി ആരെങ്കിലും ഒരാളൊന്ന് പിടിച്ചു മാറ്റാൻ വന്നിരുന്നെങ്കിൽ, അവിടുത്തെ അധ്യാപകരെങ്കിലും, കോളേജ് ഡീൻ ഉണ്ട്, അസിസ്റ്റന്റ് എല്ലാവരും ഉണ്ട്, അവൻ നിലവിളിച്ചിട്ടുണ്ടാകില്ലേ പ്രതീക്ഷകളറ്റ് നിങ്ങളുടെ മുമ്പിൽ? നിങ്ങളൊക്കെ പഠിച്ചിറങ്ങി എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് എന്ന് അവൻ ചോദിച്ചിട്ടുണ്ടാകില്ലേ? ജീവിതകാലം മുഴുവനും മനസാക്ഷിയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഈ ചിന്ത അലട്ടിക്കൊണ്ടേയിരിക്കും എന്നതിൽ സംശയമേ ഇല്ല. സാർ തുടരട്ടെ. അതും ഇതിനകത്തുണ്ട്. അത് CBI അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊരു ആത്മഹത്യയായിരുന്നോ അതോ കൊലപാതകമാണെന്ന് 302 ആണോ എന്ന് തീർത്ത് പറയാൻ കഴിയുള്ളൂ. അതിലെ ദേഹത്ത് ധാരാളം മുറിവുകളുണ്ട്, ദേഹത്ത് നല്ല പരിക്കുകളുണ്ട്, ചതവുകളുണ്ട്,
അപ്പം ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും കൂടുതൽ ചതവുകളുണ്ട് എങ്കിൽ അത് 307 കൊലപാതക ശ്രമമായിട്ട് തന്നെ വരും. അപ്പൊ ഇപ്പൊ ഹൈക്കോടതിയിലെ ജാമ്യത്തിന് മുമ്പേ ഇപ്പം 120B 306 307 റാഗിങ്ങിന്റെ ചില നിരോധന വകുപ്പുകളും ഒക്കെ ഉണ്ട്. അതേസമയത്ത് സിദ്ധാർത്ഥനെ അവരെ 12-ാം തീയതി സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന് പെൺകുട്ടി 12-ാം തീയതി ഡാനിഷിനോട് പറഞ്ഞു. ഡാനിഷ് സിദ്ധാർത്ഥനെ ഫോണിൽ വിളിച്ച് വരട്ടി ഭീഷണിപ്പെടുത്തിയപ്പം ഡാനിഷിനോട് പറഞ്ഞു കുട്ടിയോട് ക്ഷമ ചെയ്തേക്കാം, ക്ഷമാപണം പറയാം, എന്തായാലും പെൺകുട്ടിയോട് ക്ഷമിക്കണമെന്ന വാക്ക് സിദ്ധാർത്ഥൻ പറഞ്ഞു. അത് 12-ാം തീയതിയാണ്. 13-ാം തീയതി ആ പെൺകുട്ടി പറഞ്ഞു ഡാനിഷിനെ വിളിച്ച് പറഞ്ഞു ഇവനെ അടി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് സിദ്ധാർത്ഥനെ അടിക്കണം എന്ന് ഈ പ്രതികളോട് ആവശ്യപ്പെട്ട പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയാകാതിരിക്കുന്നത്? തന്നെയുമല്ല, കോളേജ് ഡീൻ ഉണ്ട്, അസിസ്റ്റന്റ് വാർഡൻ ഉണ്ട്, VC ഉണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഈ നരാധമന്മാരെ ഒന്നും പ്രതി ചേർക്കാത്തത്? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ആ കാര്യത്തിൽ തീരുമാനമായി. 13-ും 14-ും അവധി ദിവസമാണ്. 15-ാം തീയതി ക്ലാസ് കഴിഞ്ഞ് സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി, എറണാകുളം വരെ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളെ തിരിച്ചു വിളിച്ചു ഡാനിഷ്. ഇതെല്ലാം പ്രീ പ്ലാനിങ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. സിദ്ധാർത്ഥന്റെ വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ പുറം ലോകത്തു വരണം. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും സിദ്ധാർത്ഥന്മാർ ഉണ്ടാവും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം അനിവാര്യമാണ്. ഈ പ്രതികളെ മുഴുവനും പുറത്തു കൊണ്ടുവന്നേ തീരൂ. നന്ദി.